ഏതായാലും അവിടെ വെച്ച് നമ്മള് ചെറിയ മുട്ടയൊക്കെ എന്നോട് പറഞ്ഞു നിങ്ങളെ വയറ് കുറക്കാൻ ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്നാണ്. അങ്ങനെ എന്നെ ഇവിടെ സ്കൂളിലേക്ക് പിടിച്ചു കൊണ്ടുവന്നതാണ്. വയറ് കുറക്കേണ്ട കുറച്ച് എക്സസൈസ് ഒക്കെ പറഞ്ഞുതരാം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ ഞാനാണെങ്കിൽ 10-ാം ഫിലിം ഇറങ്ങിയതിനു ശേഷം എന്റെ ഒരു ചലഞ്ചാണ്, ഷാറുഖ് ഖാന് 60-ാം വയസ്സിൽ 8-പാക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അസാധ്യമാണ് എന്നുള്ള ചോദ്യം. അപ്പൊ ഞാൻ അതിനനുസരിച്ച് നമ്മള് വയറ് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ വയറിന്റെ ഒരു എക്സസൈസ് ചെയ്യാനാണോ? അവിടെയാണ് ഷാരൂഖ് ഖാൻ ചെയ്തത് വയറ് കുറക്കാൻ വയറിന്റെ എക്സസൈസ് ചെയ്തക്കല്ല. ഷാരൂഖ് ഖാൻ ചെയ്തത് എന്താ വെച്ചാല് ടോട്ടൽ ബോഡിയിലെ ഫാറ്റ് പെർസെന്റേജ് എപ്പോഴാണോ 8% ആവുക, ആ സമയത്താണ് 8-പാക്ക് 6-പാക്ക് ഒക്കെ വരിക. അല്ലാതെ വയറിന്റെ എക്സസൈസ് ചെയ്താലല്ല. ഞങ്ങൾ സാധാരണ കൈയിന്റെ വണ്ണം കൂടാൻ വേണ്ടിയിട്ട് കൈയിന്റെ എക്സസൈസ് ചെയ്യാം. അതേപോലെ ഞങ്ങൾ ചെസ്റ്റ് കുറച്ച് സൈസ് കൂടാൻ വേണ്ടി ചെസ്റ്റിന്റെ എക്സസൈസ് ചെയ്യാം. അതേപോലെ വയറിന്റെ എക്സസൈസ് ചെയ്താല് വയറ് കൂടുകയാണ് ചെയ്യാം. നിങ്ങൾക്ക് വയറ് കുറയാനല്ലേ വേണ്ടത്, വയറിന്റെ എക്സസൈസ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ വേണ്ടത് ബോഡിയിലുള്ള ഫാറ്റ് പെർസെന്റേജ് കുറക്കാണ് വേണ്ടത്. എനിക്ക് വലിയൊരു ഇൻസ്പയറിംഗ് വേർഡ്സ് ആണ് കിട്ടിയത്. പല ആൾക്കാരും വയറ് കുറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കും. പട്ടിണി കിടന്നാൽ വയറ് കുറയുന്നുണ്ടെങ്കിൽ സോമാലിയയിലെ കുട്ടികളെ ശരിയാണല്ലോ, സോമാലിയയിലെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഒരുപാട് വയറും കൈയും കാലും മെലിഞ്ഞിട്ടായിരുന്നു. അവർക്ക് ഭക്ഷണം കിട്ടുന്ന ആഴ്ചയിൽ ഒരു റൊട്ടി ഒക്കെയാണ്. ആഴ്ചയിൽ ഒരു റൊട്ടി മാത്രം കിട്ടിയിട്ട് പോലും അവര് വയറ് കുറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളതാ കുറഞ്ഞത്. അപ്പൊ അതിൽ നമുക്ക് നല്ലൊരു ഒരു ക്ലൂ കിട്ടിയല്ലോ, പട്ടിണി കിടന്ന വയറ് കുറയില്ല. അതേപോലെ വയറുള്ള ആളുകൾ യൂട്യൂബിലൊക്കെ നോക്കി വയറ് കുറയാൻ വേണ്ടി വയറിന്റെ എക്സസൈസ് ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയറ് തന്നെ എക്സസൈസ് ചെയ്താൽ വയറ് കൂടെ ചെയ്യാം. ഇപ്പൊ റൊണാൾഡോ 24 മണിക്കൂറും പന്ത് കളിക്കുന്ന ആളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അയാളെ കാല് എല്ലും തോലുമായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 24 മണിക്കൂർ പന്ത് കളിച്ചിട്ടും റൊണാൾഡോന്റെ കാലാണ് ഏറ്റവും സൈസ് ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വയറിന്റെ എക്സസൈസ് കണ്ടുമാനം ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ ബോഡിയിലെ ഫാറ്റ് പെർസെന്റേജ് കുറക്കാന്നുള്ളതാണ്. കാരണം വെയിറ്റ് ലോസ് എന്നുള്ള പ്രോസസ്സിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. മസിൽ ലോസ്, ഗ്ലൈക്കോജൻ ലോസ്, പ്രോട്ടീൻ ലോസ്, ബോൺ മിനറൽ ഡെൻസിറ്റി ലോസ്, വാട്ടർ ലോസ്, ഫാറ്റ് ലോസ്. നമുക്ക് വേണ്ടത് ഫാറ്റ് ലോസ് ആണ്, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ബോഡിക്ക് മസിൽ ഉണ്ടാവും വേണം. അതായത് നമ്മൾ പല ആൾക്കാരും ഇപ്പം പല പ്രൊഡക്റ്റുകളും യൂസ് ചെയ്ത് വെയിറ്റ് കുറക്കുന്ന ആൾക്കാരും, അവർ ജിമ്മിലൊന്നും വരില്ല, അവർ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ വോക്ക് ചെയ്ത് നടക്കും. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോ അവരെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ പറയും, നിങ്ങൾക്ക് എന്ത് പറ്റി, ഷുഗർ വന്നോ, എന്ത് ആകെ ഡൾ ആയിട്ടുണ്ടല്ലോ, ബോഡിക്കിന് ഷേപ്പ് ഒക്കെ പോയാലും. നിങ്ങൾ ആദ്യത്തെ കോലായിരുന്നു നല്ല ആൾക്കാരെ അല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അയാള് വെയിറ്റ് കുറക്കുമ്പോ അയാളെ ബോഡിയിൽ നിന്ന് കുറയുന്നത് അയാളെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. എക്സാമ്പിൾ, അയാള് ഇങ്ങനെ കുറച്ചപ്പോ അയാളെ ബോഡിയിൽ നിന്ന് മസിലാ പോയതെന്ന് വിചാരിക്ക. മസില് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, എന്താ മസിലിന്റെ ഫങ്ഷൻ? പവർ, സ്ട്രെങ്ത്, ആക്റ്റീവ്, ആന്റി ഏജിങ്, ബോഡി ഷേപ്പ്. ഇത് പോയാൽ എന്താ സംഭവിക്കുക? പവർ പോവും, സ്ട്രെങ്ത് പോവും, ആക്റ്റീവ് ആയത് ആള് ഡള്ളാവും, ബോഡിന്റെ ഷേപ്പ് പോവും, വയസ്സായ പോലെ തോന്നും. പല ആളുകളും ഇവിടെ ജിമ്മിൽ വരുമ്പോ എന്നോട് പറയാറുണ്ട്, ഇപ്പൊ ചെറിയ കുട്ടിയാക്കാൻ്റെ അതേ ഡയറക്റ്റ് നമുക്കൊരു ഒരു മോട്ടിവേഷൻ ആണ്. ചെറിയ കുട്ടിയാക്കാനൊക്കെ ഏജിലുള്ള ആൾക്കാർ വരുമ്പോ തന്നെ എന്താ പറയാറ്, പിന്നെ എന്താ പറയുക, ചെറിയ ഡബ്ബക്കാണ് നിങ്ങളെ ഇങ്ങോട്ട് തന്നെ ഈ ഒരു സംശയം ഇതാക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളോടി മൂപ്പരാ കേട്ടോ. ചെറിയവട്ടെ ഇങ്ങനെ പോലത്തെ ആളുകൾ വന്നമെന്ന് പറയും, സാറേ പിന്നെ വയറൊന്നും എനിക്ക് പിന്നെ മസിലൊന്നും വേണ്ട, പിന്നെ എനിക്ക് വയറ് കുറഞ്ഞാൽ മതി അറിയാം. ഇവിടെ ഇവിടെ 99% ആളുകളും എന്നോട് പറയുന്ന കാര്യം ഇതാണ്, എനിക്ക് പിന്നെ മസിലൊന്നും വേണ്ട, വയറ് കുറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അവരോട് പറയും, മസിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഹ്യൂമൻ ബോഡിയിൽ മനുഷ്യന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടിഷ്യൂ ഉള്ളൂ, അതാണ് മസിൽ. ബാക്കി നിങ്ങളെ ഈ മൂക്ക് നിങ്ങൾ മരണം വരെ ഇതേ സൈസിലാവും, നിങ്ങളുടെ ഈ കണ്ണ് ഇതേപോലെ ആയിരിക്കും, നിങ്ങളെ ബോഡിയിൽ ബോണ് ഇതേ ലെങ്ത് ആയിരിക്കും. പക്ഷെ മസിൽ അങ്ങനെയല്ല. മസിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഉരുണ്ടിട്ട് നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ ഇത് നീണ്ടിട്ട് നിൽക്കും, ഫ്യൂച്ചറിൽ ഇതിന്റെ ഡയമീറ്റർ കൂട്ടാൻ പറ്റും. അതായത് മസിൽ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും ഞാനും ഫൈബർ, മസിൽ ഫൈബർ ആണല്ലോ നീട്ടിയും വലിച്ചു നിൽക്കുന്നത്. അതെ, മസിലിന്റെ ഒരു യുണീക്ക് ടിഷ്യൂ ആണ്. മസിലിന്റെ ഒരു പ്രത്യേകത, മസിലിന് 3 പ്രത്യേകത ഉണ്ട്: കോൺട്രാക്റ്റിബിലിറ്റി, എക്സ്റ്റെൻഡബിലിറ്റി, എക്സൈറ്റബിലിറ്റി. അതായത് നമുക്ക് സന്തോഷം വരുമ്പോൾ മസിലിന് ഡബിൾ പവറാണ്. കാരണം ഇപ്പൊ ഫുട്ബോളിലൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കാണാം അയാളെ മേലെ 10 കൂളായിട്ട് നടക്കും. അതേപോലെ മസിലിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ദേഷ്യം തന്നു കഴിഞ്ഞാൽ ഇതിന് ഡബിൾ 4 പവറാണ് അല്ലെ. നമ്മള് മൂസാ നബി ഒരൊറ്റടിക്ക ഒരാളെ കൊന്നത് അല്ലെ. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് മസിലിന് അപാര പവറാണ്. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ വേറെ മസിലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് നിങ്ങൾക്ക് ഷോർട്ടൺ ചെയ്യാൻ പറ്റും, അതിന് ലെങ്തും ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ബോഡിയിൽ ഒരു ടിഷ്യൂവിനും ഈ ഒരു പ്രത്യേകത ഇല്ല, അത് മസിലിന് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഈ മസിൽ ആണ് ഈ മസിൽ മാത്രമേ മനുഷ്യന് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു ടിഷ്യൂ ഒക്കെ ഞാൻ ഡോക്ടർമാർ സർജറി ചെയ്ത് മാറ്റാന്നല്ലേ, നിങ്ങൾ സർജറി ചെയ്ത് മാറ്റാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആളെ ഇപ്പൊ ഞാനും പിന്നെ നിങ്ങളുള്ള വ്യത്യാസം എന്താ വെച്ചാല് നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് പെർസെന്റേജ് ആയിരിക്കും കൂടുതൽ, എന്റെ ബോഡിയിൽ മസിൽ ആയിരിക്കും. അപ്പൊ ഇതിലൊരു വ്യത്യാസം എന്താ വെച്ചാൽ പല ആളുകളുണ്ട് ഒരു മസിൽ കൂട്ടിയിട്ട് നമ്മളെ വെയിറ്റ് കൂട്ടിയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ 110 kg ഉണ്ട്, 110 kg ഓവർ വെയിറ്റ് ആണെന്ന് എല്ലാവർക്കും തോന്നും, പക്ഷെ മസിൽ കൂടുതലാണെങ്കിൽ നോ ഇഷ്യൂസ്. ഈ ഫോട്ടോ കാണുന്നത് നിങ്ങളാണോ? ഞാനാണ്. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇത് എന്തോ ഒരു വലിയൊരു അച്ചീവ്മെന്റിന്റെ ഒരു പ്രതീകാണല്ലോ. ഞാൻ മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു 2017. ഇന്നലെ ഷുക്കൂർ ഭായി എന്നോട് ഒരു ജിമ്മിലേക്ക് വരാൻ പറഞ്ഞിരുന്നു, അപ്പൊ ഈ മിസ്റ്റർ ഇന്ത്യ ബിസി ആവും എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒഴിവാക്കിയത്. ശരിക്കും പറഞ്ഞ അതേ ജിം തന്നെയാണ് എനിക്ക് എനിക്ക് ധൈര്യം ചെയ്യാമല്ലോ. ഞാൻ ഇവിടുന്ന് വരുമ്പോ പറയുന്നുണ്ട് ഇന്നലെ മുസ്തഫ ഭായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ജിമ്മിക്ക് ചെല്ലാന്, ഇനിയിപ്പോ അയാള് മൂപ്പര് എന്താ വിചാരിക്കണം, ഇനി മൂപ്പർക്ക് അതേ ആളായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. എനിക്ക് വളരെ സന്തോഷം ഉണ്ടായില്ല, എന്നാൽ ആ തേടിയ പള്ളി കാലി ചുറ്റി ഇവിടുത്തെ ജിം ഇതാണല്ലേ. ജസ്റ്റ് വർക്ക്ഔട്ട് കഴിഞ്ഞു, എക്സലന്റ് ആണ്, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്, ട്രെയിനേഴ്സ് ഒക്കെ എക്സലന്റ് ആണ്. നമ്മളാ കറക്റ്റ് കാർഡ് വെച്ച് പോകുന്നുണ്ട്. ഈവൻ ട്രെയിനേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇനീഷ്യൽ സപ്പോർട്ടോട് കൂടെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരുപാട് 4-5 ജിമ്മിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ എവരി വൺ. ഇപ്പൊ നമ്മള് ഉള്ളത് എം ജിമ്മിലെ കാർഡിയോ സെഷൻ ആണ്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പിന്നെ ഏകദേശം 8 ത്രെഡ്മിൽ ഇവിടെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 12 lakh റേഞ്ച് ഉള്ള US മിഷനറീസ് ആണ്. ഒരു ഒരു ത്രെഡ്മിൽ തന്നെ ഏകദേശം 12 lakh റേഞ്ച് ഉണ്ട്. ഓക്കെ, അതായത് കേരളത്തിൽ കംപ്ലീറ്റ് പിന്നെ US മിഷനറീസ് ഉള്ള ഏക സ്ഥാപനമാണ് എം ജിമ്മി. അതുപോലെ തന്നെ ക്രോസ് ട്രെയിനർ, 8 ക്രോസ് ട്രെയിനറും ഉണ്ട്. ഓ ഇതില്ലേ, ഇത് ക്രോസ് ട്രെയിനേഴ്സ് അല്ലേ? ആ ഇത് 3 ക്രോസ് ട്രെയിനർ ആണ്. ഇതൊക്കെ ഏകദേശം ഇമ്പോർട്ടഡ് US സാധനമാണ് എല്ലാം. ഓഹോ, കംപ്ലീറ്റ് മാട്രിക്സ് ഒഫീഷ്യൽ കമ്പനി മാട്രിക്സ് ഫേമസ് ആണ്. ഇതില് വേൾഡിലെ ടോപ്പ് ക്ലാസ് ബ്രാൻഡാണ്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ പിന്നെ നമ്മളെ ഇന്ത്യൻ സ്ട്രെങ്ത് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സ്പെഷ്യലി ഹാർട്ട്, ലങ്സ്, കിഡ്നി, ലിവർ, ബ്ലഡ് വെസൽസ് ഒക്കെ ഇവിടുന്ന് ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ടൈറ്റൽ വോളിയം കൂടും. ഹൗ മച്ച് എമൗണ്ട് ഓക്സിജൻ യു കാൻ ടേക്ക് ഓൺ ഡ്രിങ്ക്, ആ ഒരു കപ്പാസിറ്റി കൂട്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. പല പല ജിം, പല ഫിറ്റ്നസ് സെന്ററുകളും നമ്മൾ പോകുമ്പോ അവിടെ പിന്നെ വെയിറ്റ് ട്രെയിനിങ് മാത്രമാകുമ്പോ 500 കൊടുത്താൽ മതി. അപ്പൊ എന്തെയ്യ, എല്ലാരും പിന്നെ 500 കൊടുത്തിട്ട് കാർഡിയോ ഒഴിവാക്കും. അങ്ങനെ കാർഡിയോ വേണേൽ 500 എക്സ്ട്രാ കൊടുക്കണം. പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നത് നമ്മളെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടുന്ന് ഇങ്ങനെ മുതലായിക്കോളും അല്ലേ? ആ ഏകദേശം ഇപ്പൊ 2.5 വർഷത്തോളം. അതായത് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് ഏറ്റവും വലിയ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ മസിലാന്ന് വിചാരിക്കും, അങ്ങനെയല്ല. ഒരാളെ പവർ എന്ന് പറഞ്ഞാൽ അയാൾ ഒറ്റയടിക്ക് എടുക്കുന്ന ബ്രീത്ത് ആണ്. അതാണ് ഈ കോവിഡ് സമയത്തൊക്കെ അതിജീവിച്ച ആളുകൾ, ഇത് ഉള്ള ആളുകളാണ്, ടൈറ്റിൽ കൂടിയും കൂടുതൽ ആളുകളാണ്. ഇതാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് ആണ് ഇവിടെ. ഈ ഏരിയ എക്സ്റ്റേണൽ സ്ട്രെങ്ത്, എക്സ്റ്റേണൽ സ്ട്രെങ്ത് പറഞ്ഞാൽ വിച്ച് ഈസ് ഔട്ട്സൈഡ് ഓഫ് യുവർ സ്കെൽട്ടൺ. നമ്മൾ എല്ലിന്റെ പുറത്തുള്ള കാണാനും തൊടാനും ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന മസിലിന്റെ ഇംപ്രൂവ്മെന്റ്സ് ഉള്ള ഏരിയ ആണ് ഇത്. ഇതിലിപ്പോ നമ്മളെ ഒരു ഇതിന്റെ, ഇതിപ്പോ ചെസ്റ്റ് പ്രസ് ആണ്. ഇത് ചെസ്റ്റ് പ്രസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മള് എത്രയാണോ വെയിറ്റ് ചെയ്യുന്നത് ആ കൗണ്ട് ഇതിൽ കാണാൻ പറ്റും. ആ ഇതില് അല്ലേ? ആ കൗണ്ട് ഇവിടെ ഉണ്ട്. നമ്മള് ഒരുപാട് ഡിസ്ട്രാക്ഷൻസുള്ള ലൈഫാണല്ലോ ഇപ്പോ. അതായത് നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഇവിടെ ഉണ്ട് കൗണ്ട്. അതേപോലെ ഓരോ ഓരോ വർക്കൗട്ട് മോണിറ്റർ ചെയ്യാം. വർക്കൗട്ടിന്റെ ഇടയിലും നമ്മൾ എത്ര സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്, അതായത് ഒരു വർക്കൗട്ടിന്റെ ഇടയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയവും നമ്മളെ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസ് ആയിട്ട് വളരെ ബന്ധമുണ്ട്. ഇപ്പൊ നമ്മൾ 30 seconds ആണ് പിന്നെ റെസ്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയും ഒരു വർക്കൗട്ടിന്റെ ഇടയിൽ. അത് 1 minute ആണെങ്കിൽ വെയിറ്റ് കൂടും, അതായത് മസിലിന്റെ ഹൈപ്പർട്രോഫി കൂടും. അത് 1.5 minute ആണ് സ്ട്രെങ്ത് കൂടും. 2 minute 5 minute ആണ് നമ്മൾ ഹീറ്റ് വർക്കൗട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കൂടുതലായിട്ട് റെസ്റ്റ് ഇല്ല. 30 seconds ഉള്ളിലെ റെസ്റ്റ് ഉള്ളു, അതുകൊണ്ട് വെയിറ്റ് ലോസ് വരും. അതുകൊണ്ടാണ് കുറഞ്ഞ സമയമാണെങ്കിൽ അവർ റെസ്റ്റിന് ഇമ്പോർട്ടൻസ്. അതെ, പല ആൾക്കാർ ജിമ്മിൽ വന്നിട്ട് റെസ്റ്റ് ഇല്ല, റിസൾട്ട് ഇല്ല എന്ന് പറയാനുള്ള കാരണം അവർ റെസ്റ്റ് കൂടുതൽ എടുക്കുമ്പോ മസിൽ ഹൈപ്പർട്രോഫി കൂടും, മസിലിന്റെ സൈസ് കൂടും, മസിലിന്റെ ഡയോമീറ്റർ കൂടും. അങ്ങനെ കൂടി കഴിഞ്ഞാൽ വെയിറ്റ് കൂടെ ചെയ്യാം, ബോൺ മിനറൽ ഡെൻസിറ്റി കൂടും. അതുപോലെ മസിലിന്റെ സ്റ്റോറേജ്, ഗ്ലൈക്കോജിന്റെ സ്റ്റോറേജ് കൂടും. ഇതാണ് വേറൊരു സെക്ഷൻ അല്ലേ? കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇവിടുന്നാണ് പല ആളുകൾക്കും ബോഡി ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ളത്, പല ആരാധകരും സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടുത്തെ വർക്കൗട്ട് കൊണ്ടാണ്. ഇവിടെയാണ് നമ്മളെ അബ്ഡോമൻ വർക്കൗട്ട് ഒക്കെ ഇവിടെയാണ്. ജിം ബോർഡുകളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ,
വയറിന്റെ എക്സസൈസ് ചെയ്യുമ്പോൾ അത് വയറിന്റെ മസിൽ മാത്രമേ അവിടെ ആക്റ്റീവ് ആവുന്നുള്ളൂ. പക്ഷെ ഈ ഒരു വർക്ക്ഔട്ട് ഇതൊരു ഐസോമെട്രിക് എക്സസൈസ് ആണ്. അപ്ഡേറ്റ് ഐസോമെട്രിക് എന്ന് പറഞ്ഞാൽ മസിലിന്റെ ലെങ്ത്തിൽ ചേഞ്ച് ഒന്നും ഇല്ലാതെ ബോഡി സ്റ്റാറ്റിക് ആക്കി ഹോൾ ബോഡി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ വെറും അബ്ഡമനിൽ മാത്രമല്ല പ്രഷർ വരുന്നത്, ലെഗിലൊക്കെ പ്രഷർ അത്യാവശ്യം എല്ലാം ഏറ്റവും കൂടുതൽ മാറ്റം വരും അബ്ഡമനാണ്. അബ്ഡമിന്റെ മസിലാണ് ഇതിന് സ്ട്രെങ്ത് ആവുക. അപ്പൊ പിന്നെ ഒരു ഹോൾ ബോഡി വർക്ക്ഔട്ട് ആണ് പ്ലാങ്ക് വർക്ക്ഔട്ട്. എന്നാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഒരു 100 വയസ്സായ ഒരാൾക്കും പിന്നെ ഞാൻ നല്ല ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഫുൾ പ്രഷർ ഇവിടെ വരുന്നില്ല. അതാണ് ഈ വർക്ക്ഔട്ട് വലിയൊരു അറിവാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. അറിവല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇവിടെ വൃത്തിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? യെസ് യെസ്. അതായത് പിന്നെ ഈ നമ്മളെ ജിമ്മിന് ഞാൻ വീട്ടിൽ പുതുതായിട്ട് ജിം ആണെന്നാണ്. ഏകദേശം 2.5 വർഷത്തിന്റെ അടുത്ത് ഈ ജിം ഓപ്പൺ ആയിട്ട് ആയിട്ടുണ്ട്. പക്ഷെ കാണുന്ന ആളുകൾ പുതിയ ജിമ്മാണോന്ന് ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഏകദേശം 10-20 ജോലിക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഇന്ത്യയിലുള്ള ജിമ്മുകൾക്ക് ഇല്ലാത്ത 5 പ്രത്യേകത, 5 USPയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ജിമ്മാണിത്. അതിലൊന്ന് US മെഷീനറീസ് ആണ്. രണ്ടാമത്തത് ഏത് സമയത്തും വർക്ക്ഔട്ട് ചെയ്യാം. നമ്മൾ രാവിലെ 5:00 ഇല്ലെങ്കിൽ കൂടി, അത് രാവിലെ 5:00 വന്നാൽ ജിം ഓപ്പൺ ആണ്, ഉച്ചക്ക് 1 മണിക്ക് ഓപ്പൺ ആണ്, രാത്രി 11 മണിക്ക് ഓപ്പൺ ആണ്. ഉറങ്ങുന്ന ഒരു സമയം മാത്രമേ കാരണം നമ്മൾ രാത്രി ആ അത്രയും വൈകി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ലല്ലോ. 11 മണി വരെ ജിമ്മ് കണ്ടിന്യൂ ഓപ്പൺ ആണ്. ഏത് സമയത്തും ട്രെയിനർ അവൈലബിൾ. രാത്രി 11 മണിക്ക് വരെ ഇവിടെ ട്രെയിനർമാരുണ്ട്. ഏകദേശം ഒരു 13-14 ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട്. 5 ലേഡീസ് ട്രെയിനേഴ്സ് ഉണ്ട്. ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഇങ്ങനത്തെ ഒരു 10 രൂപ ഇവിടെ ഉണ്ട്. അതായത് ഇവിടുത്തെ 5 ജിമ്മ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. അതായത് 5 ജിമ്മിൽ 1 മിക്സ്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഏരിയ മിക്സ്ഡ് ജിമ്മ്. രണ്ടാമത്തെ ജിമ്മ് ലേഡീസ് ആണ്. മലബാറിലെ തന്നെ 3000 സ്ക്വയർ ഫീറ്റിലുള്ള ഏറ്റവും വലിയ ജിമ്മ് ലേഡീസ് ജിമ്മ് ആണ്. മൂന്നാമത്തെ ജിമ്മ് എന്ന് പറഞ്ഞാല് ഇഞ്ചുറി മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് മൂന്നാമത്തെ ജിമ്മ്. നാലാമത്തെ ജിമ്മ് പറഞ്ഞാൽ ക്രോസ് ഫിറ്റ് ആണ്. ഇതേപോലെ മങ്കി ബാർ, അതുപോലെ സസ്പെൻഷൻ ട്രെയിനിങ്, ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ യൂസ് മനസ്സിലായത്. നമ്മള് വാങ്ങി വെച്ചില്ലേ ഉള്ളൂ കേട്ടോ. ഒരുപാട് എന്റെ അഭിപ്രായത്തിൽ ഇതിൽ 1000-ത്തോളം അധികം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. പിന്നെ നാലാമത്തെ ജിമ്മ് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ് ക്ലാസ് ആണ്, സുംബ എയറോബിക്സ് ഒക്കെ ഉള്ളതാണ്. അഞ്ചാമത്തെ ജിമ്മ് എന്ന് പറഞ്ഞാല് പിന്നെ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്. സുംബ ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, എല്ലാ വീക്കിലി 2 times ഉണ്ടാവും മോർണിംഗ് ഈവനിങ്. ഇവിടെ സുംബ ഇൻസ്ട്രക്ടർ അല്ലേ? എന്ത് പറയുന്നു, എല്ലാരും സുംബ ഡാൻസിലൊക്കെ വളരെ അടിപൊളി അല്ലേ? ഒപ്പന കടിക്കുന്നവരെ കൊണ്ട് സുംബ കടിപ്പിച്ച് നല്ല ഫിറ്റ് ആക്കി എടുത്തു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സുംബന്റെ ഒരു സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്താണ് സുംബന്റെ ഒരു സുംബ എന്ന് പറയുന്നത്? ഒരു ഡാൻസ് വേരിയേഷൻ ആണ്. ഫിറ്റ്നസ് ആണ് ശരിക്കും. ഡാൻസ് സ്റ്റെപ്പും ഡാൻസ് എല്ലാം ഒരു ഫിറ്റ്നസ് ആണല്ലോ അല്ലേ? നല്ല എല്ലാം നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അടിപൊളി. മിഷനറീസ് ആണ് ഇവിടെ ഉള്ളത്. ആ ഓക്കെ ഓക്കെ. ആ മിഷനറി ആണ് പറയുന്നത്. ബാക്കിലേക്ക് പോവാം. പോട്ടെ, ഇനിയും പോട്ടെ, ഇനിയും പോട്ടെ. ഇപ്പൊ സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ലോവർ ബാക്ക്, അപ്പർ ബാക്ക് അല്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ സ്ട്രെച്ച് കിട്ടാത്തൊരു ഏരിയ ഉണ്ട്. ഈ പൊസിഷനിൽ നമ്മൾ ഒരിക്കലും ലൈഫിൽ വരുന്നില്ല. അപ്പൊ നല്ലൊരു ബാക്കിൽ സ്ട്രെച്ച് വരുന്നില്ലേ? ഓക്കെ, ഇനി നേരെ മുന്നോട്ട് വരാം, തിരിച്ചു പിടിക്കാം ഇങ്ങനെ. യെസ്, ഇനി പോവാം. ഇപ്പൊ കുറച്ച് മേൽഭാഗത്ത് കിട്ടുന്നുണ്ടാവും. റെപ്പീസിയസ്, പിന്നെ ലാസ്മി ഡോസി, റോംബോയിഡിലൊക്കെ ഈ ഒരു ഫീൽ വരാം. ഓക്കെ, ഇനി തിരിച്ചിങ്ങനെ പിടിക്കാം ഇങ്ങനെ രണ്ടും. യെസ്, ഇപ്പൊ കിട്ടുന്നത് നിങ്ങൾ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ആ കിട്ടുന്നുണ്ട്, ഫീൽ ആയിട്ട് ബാക്ക് പോയി ഒന്നുകൂടി. പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് ആണ് ഇപ്പൊ കിട്ടുന്നത് അല്ലേ? ഇത് US ഇമ്പോർട്ടഡ് മെഷീൻ അല്ലേ? അതെ. ഇനി എന്ത് ചെയ്യാ? ഇല്ല, കാലൊന്ന് സ്ട്രെയിറ്റ് വെക്കുക, നേരെ ഇങ്ങോട്ട് വരിക, നേരെ പിടിക്കുക, നോർമൽ പിടുത്തം. ഇനി കാലൊരു കാല് സ്ട്രെയിറ്റ് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇനി ബാക്കിലേക്ക് പോവാം. ഇപ്പൊ കിട്ടുന്ന ആംസ്ട്രിംഗ് ആണ്. ബാക്ക് പോട്ടെ, ഇനി പോയില്ല, ഇനി പോട്ടെ. അതെ, കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല. അതെ, ഇപ്പൊ ആംസ്ട്രിങ്ങിന്റെ 3 മസിലാണ് ഇപ്പൊ സ്ട്രെച്ച് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? പിന്നെ കാല് രണ്ടും ഇതിലേക്ക് കയറ്റി വെക്കുക, ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അല്ല, ഇവിടെ ഇതിന്റെ മേലെ, ഇതിന്റെ മേലെ, ഇതിന്റെ മേലെ, അത് അത് മുന്നോട്ട് വരട്ടെ സീറ്റ്. ആ, ഇനി നിങ്ങൾ അവിടെ ഇരിക്കുക. ഇനി കാല് ഇങ്ങനെ 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 കാല് കയറ്റി വെക്കുക, എന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുക. അതേപോലെ ഇത് കാലിന്റെ ഉള്ളിൽ ഇനിയും ഇനിയും വിടരട്ടെ. ഇനിയും ഓക്കെ, ഇനി പോവാം.
ഇന്നർ തൈയാണ് കോറുണ്ട്. അഡക്ടർ മാഗ്നസ് ലോമസ് ഗ്രേവിയസ് ഗ്രേസിയസ് ഇന്നർ തൈ മസിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നേരെ ഇങ്ങോട്ട് വരാം. ഇനി ഈ ഒരു കാല് ഇതിന്റെ മേലെ വെക്കും. ഇങ്ങനെ ഈ കാല് അവിടെയും വെക്കാം. ഈ കാല് ആ പെടല് ഏത് കാലി കാലി കാല് പെടല് ഇതുള്ളിൽ കേട്ടു. ഇനി ഇനി നിങ്ങൾ എന്റെ കഴിവ് അപ്പൊ എഫക്റ്റ് കാണിച്ചു തരാം. ഇവിടെ പിടിച്ചോളി, പോട്ടെ പോട്ടെ, ബാക്കിലേക്ക് പോട്ടെ പോട്ടെ, ഇനിയും പോട്ടെ ഇനിയും പോട്ടെ. ഇപ്പൊ സ്ട്രെച്ച് ചെയ്യുന്ന എവിടെ ആരോ ഔട്ടർത്തെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഡേ ടു ഡേ ലൈഫ് ഈസി ആക്കുന്നതാണ്. അതിൽ മൂന്ന് കാര്യം വരുന്നുണ്ട്. ഒന്ന് ഫ്ലെക്സിബിലിറ്റി, രണ്ടാമത്തെ സ്ട്രെങ്ത്, മൂന്നാമത്തെ എൻഡ്യൂറൻസ്. അതായത് ഓടുന്ന ഒരാള് നമ്മൾ ഫിറ്റാന്ന് പറയാൻ പാടില്ല, ഞാൻ അയാൾക്ക് ഓടാനേ കഴിയുള്ളൂ. അതേപോലെ യോഗയിൽ പോകുന്ന ഒരാള് ഫിറ്റാന്ന് പറയാൻ പറ്റില്ല, ഞാൻ അയാൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളു. ജിമ്മിന് പോകുന്ന ഒരാൾക്ക് ഫിറ്റാന്ന് പറയാൻ പറ്റില്ല, അയാള് വെയിറ്റ് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. ഇത് മൂന്നും കൂടി ചേർന്നാണ് ഫിറ്റ്നസ്. അതായത് ഫ്ലെക്സിബിലിറ്റി, ഈ ഒരു എക്യുപ്മെന്റ് നിങ്ങളുടെ ഐക്കോണിക്. അതെ, ഞങ്ങളൊരു യോഗക്ക് പകരം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോ ഫ്ലെക്സിബിലിറ്റി വേണം, എൻഡ്യൂറൻസ് വേണം, സ്ട്രെങ്ത് വേണം. ഇത് മൂന്നും കൂടിയാണ് അതിന്റെ മീനിങ് ആണ് ഫിറ്റ്നസ്. ഓ, വെരി ഓക്കെ. എന്തായാലും നമ്മളെ മിസ്റ്റർ ഇന്ത്യ കാണാൻ ഇവരെ ജിമ്മ് സന്ദർശിക്കാൻ പറ്റിയത് വളരെ നന്ദിയുണ്ട്. ഇന്നലെയും ഒരാള് ഒരു നിമിത്തം എന്ന് പറയണം, ഇന്നലെ എന്നോട് പറഞ്ഞു ഈ ഒരു ജിമ്മ് സന്ദർശിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ എന്തോ യാദൃശ്യ കാരണം കൊണ്ട് പറ്റിയില്ല. ഇന്നലെ നമ്മളെ മറ്റ് നമ്മുടെ ജിമ്മ ഒരു കോൺഫിഡൻസ് തന്നെ പറയാം. ചിലപ്പോഴത്തേക്കും ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.